നമസ്കാരം കേരളം വ്യവസായ സൗഹൃദമാണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും കാരണം കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങിയാൽ പിറ്റേന്ന് മുതൽ അതിനു മുമ്പിൽ ഓരോ കാരണങ്ങളുടെ പേരിൽ കൊടികൾ ഉയരുന്നതും യൂണിയനുകൾ സമരമായി രംഗത്തിറങ്ങുന്നതുമായുള്ള ഒട്ടനവധി വാർത്തകൾ നമ്മൾ കാണാറുണ്ട് എന്നാലും വ്യവസായ സൗഹൃദമാണ് കേരളമെന്നാണ് സർക്കാർ പറയുന്നത് കേരളത്തെ രാജ്യത്തെ ഏറ്റവും വികസിതമായ വ്യവസായങ്ങളുടെ ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ് അടുത്തിര പ്രഖ്യാപിച്ചിരുന്നു നിക്ഷേപങ്ങൾ വൻതോതിൽ ആകർഷിച്ച് നവീന ആശയങ്ങൾ വളർത്തി സുസ്ഥിര വ്യവസായിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് സഹായകമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന സമഗ്ര നയമാണ് കേരള വ്യവസായ നയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അടുത്ത സാമ്പത്തിക വർഷത്തെ നിക്ഷേപ വർഷമായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്യുന്നതെന്നും ഉൾപ്പെടെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതെല്ലാം വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയാണ് അത്ര സൗഹൃദമല്ല കേരളമെന്ന് മറ്റൊരു സംഭവം കൂടി തെളിയുകയാണ് സർക്കാർ അനുകൂലമെങ്കിലും തൊഴിലാളി യൂണിയനുകൾ പിണങ്ങാതെ നോക്കണം എന്നതാണ് അവസ്ഥ എങ്കിൽ മാത്രമേ കേരളത്തിലൊരു വ്യവസായത്തിന് നിലനിൽപ്പുള്ളൂ ഇതിന്റെ നേർ ചിത്രമാണ് ആലുവയിലെ കാഴ്ച ആലുവയിൽ കൂലി തർക്കത്തെ തുടർന്ന് കണ്ടെയ്നറിൽ വന്ന ചരക്ക് കെട്ടിക്കിടുന്നു കെംടെക് എന്ന സ്ഥാപനത്തിലേക്ക് വന്ന വാട്ടർ പ്യൂരിഫയറാണ് കണ്ടെയ്നറിൽ ഉള്ളത് ഒരു പ്രവാസി തുടങ്ങിയ സ്ഥാപനമാണ് കെംടെക് ഇറക്കാൻ കൂടുതൽ തുക വേണമെന്ന് സി ഐ ടി തൊഴിലാളികൾ ആവശ്യപ്പെട്ടതായാണ് ആരോപണം ഒരു പെട്ടിക്ക് ഇരുപത് രൂപയാണ് ഇറക്കാനായി ആവശ്യപ്പെട്ടത് ചോദിക്കുന്ന തുക നൽകിയില്ല എന്നുണ്ടെങ്കിൽ ലോഡ് ഇറക്കാൻ സമ്മതിക്കില്ല എന്നാണ് തൊഴിലാളികൾ പറഞ്ഞതെന്നാണ് ഉടമയുടെ പ്രതികരണം സാധാരണയുള്ളതിൽ നിന്ന് മൂന്നിരട്ടി തുകയാണ് ആവശ്യപ്പെട്ടത് ഇരുപത്തിയൊന്ന് രൂപയാണ് തൊഴിലാളികൾ ആവശ്യപ്പെട്ടതെന്ന് ഉടമ സജിത് ചോലയിൽ പറഞ്ഞു വിഷയവുമായി ബന്ധപ്പെട്ട് സജിത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റിങ്ങിനെയാണ് വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ എറണാകുളം ഷോറൂം തുടങ്ങിയത് ചുമട്ട് തൊഴിലാളി യൂണിയൻ കാരണം പൂട്ടിപ്പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത് വലിയ വാടകയ്ക്ക് കിടത്ത ഷോറൂമാണ് നാലു മാസത്തോളമായി വാടക കൊടുത്തു തുടങ്ങിയിട്ട് ഇന്റീരിയർ സ്റ്റാഫ് ലൈസൻസ് അങ്ങനെ അങ്ങനെ എത്ര ചെലവ് ഇപ്പോൾ ടാറ്റയുടെ ആദ്യ ലോഡ് കണ്ടെയ്നർ ഇന്നലെ വന്നു കൊടുക്കുന്നതാണ് ലോഡ് ഇറങ്ങാൻ അമിത കൂലിയാണ് ചോദിക്കുന്നത് മലപ്പുറം ആയിരം കുന്നംകുളം ആയിരത്തി നാനൂറ് കാഞ്ഞങ്ങാട് ആയിരത്തി നാന്നൂറ് അത് എറണാകുളത്ത് എത്തുമ്പോൾ മാത്രം നാലായിരം ചേട്ടന്മാരെ നിങ്ങൾ ഇതിവിടെ ഇറക്കാൻ സമ്മതിക്കില്ല എന്നറിയാം കെം ടെക് എറണാകുളത്തേക്ക് വരുന്നത് തടയാൻ ആരെങ്കിലും നിങ്ങളെക്കൊണ്ട് അമിത കൂലി പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം മുപ്പത് കൊല്ലം പ്രവാസിയായി കഷ്ടപ്പെട്ട് ഇപ്പോൾ നാട്ടിൽ ഒന്ന് സെറ്റിലായി സ്വന്തം കുടുംബത്തെ കണ്ട് ജീവിക്കാൻ തുടങ്ങിയ പാർട്ണർ അശോകന്റെ സ്വപ്നങ്ങൾക്കും അവിടെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഇരുപത്തി അഞ്ചോളം കുടുംബങ്ങളുടെ നെഞ്ചത്തേക്ക് കൂടെയാണ് നിങ്ങൾ കത്തിവെക്കുന്നത് കുറേ ദിവസമായി ഇതേ തൊഴിലാളി സുഹൃത്തുക്കളോട് പിന്നാലെ നടന്ന് ചോദിക്കുന്നു വണ്ടി വരുന്നുണ്ട് ഇതുപോലുള്ള സാധനമാണ് വരുന്നത് ഇവിടെയാണ് വെക്കേണ്ടത് ഇറക്കാൻ എത്ര രൂപയാകുമെന്ന് ഇന്നലെ ഒരു വില പറഞ്ഞു അടുക്കാൻ പറ്റാത്തത് പിന്നെ ഇന്ന് രാവിലെ കണ്ടെയ്നർ കണ്ടപ്പോൾ മട്ടുമാറി നാൽപ്പത് ശതമാനം കൂലി പിന്നെയും കൂട്ടി അവർക്കറിയാം എന്തായാലും വണ്ടി വന്നല്ലേ പിന്നെ ഇത് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് വേണമെങ്കിൽ ഞങ്ങൾ പറയുന്ന റേറ്റിൽ ഇറക്കുകയോ ഇല്ലെങ്കിൽ പൂട്ടിപ്പോകുകയോ ചെയ്യാമെന്നാണ് ഈ യൂണിയൻ ചേട്ടൻ പറയുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പി രാജീവ് സർ വി ശിവൻകുട്ടി എന്താണ് ചെയ്യേണ്ടത് വണ്ടിക്ക് ഓരോ ദിവസം കൂടുന്നോറും വെയിറ്റിംഗ് ചാർജ് കൂടിക്കൊണ്ടിരിക്കും അതുകൂടി കൊടുത്താൽ പിന്നെ അത് ഇറക്കിയിട്ടും വലിയ കാര്യമുണ്ടാകില്ല എന്നും പോസ്റ്റി പറയുന്നു പിന്നീട് പ്രശ്നം പരിഹരിച്ചതായും സജിത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും വിദേശ അധ്വാനിച്ചുണ്ടാക്കിയ പണം നാട്ടിൽ വ്യവസായങ്ങളിൽ ചെലവഴിക്കാൻ ഓരോ പ്രവാസിയും പിന്തിരിപ്പിക്കുന്നതാണ് ഇത്തരം ഓരോ സംഭവങ്ങളും അതിനാൽ തന്നെ യൂണിയനുകൾ ഉണ്ടാക്കുന്ന പതിവ് പ്രശ്നങ്ങൾ കാരണം വ്യവസായ രംഗത്ത് കേരളം പിന്നിലേക്ക് പോകാതിരിക്കാനാണ് സർക്കാരും തയ്യാറാകേണ്ടത്